ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശോഭ അരീന. The dailynews.in വാർത്തകൾ ഇരൽ തുമ്പിൽ. ശോഭ അരീന, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2-3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 0804646-4514. Namaskaram, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5, ഞായറാഴ്ച. കാസർകോട്ടെ 43 പ്രശ്നബാധിത ബൂത്തുകളിലെ ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും. കള്ളവോട്ട് നടന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. കണ്ണൂർ ജില്ലയിൽ 199 പേർ കള്ളവോട്ട് ചെയ്തെന്ന് കോൺഗ്രസ്. വീഡിയോ സഹിതം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കള്ളവോട്ട് ചെയ്തവരിൽ 40 പേർ സ്ത്രീകളാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് അച്ഛന്റെ വോട്ട് മകൻ ചെയ്തെന്നും കോൺഗ്രസിന്റെ പരാതിയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ യുവാവ് മുഖത്തടിച്ചു. മോത്തിബാഗിൽ റോഡ് ഷോയ്ക്കിടെ തുറന്ന വാഹനത്തിലേക്ക് ചാടിക്കയറി അടിക്കുകയായിരുന്നു. യുവാവിനെ പോലീസും പ്രവർത്തകരും ചേർന്ന് പിടികൂടി. SSLC പരീക്ഷാ ഫലം നാളെ ഉച്ചയ്ക്ക് 2 പ്രസിദ്ധീകരിക്കും. CBSE 10 ക്ലാസ് പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. പാലക്കാട്ടെ സ്പിരിറ്റ് കടത്ത് കേസിൽ CPM നേതാവ് അത്തിമണി അനിൽ പിടിയിലായി. 525 ലിറ്റർ സ്പിരിറ്റ് പിടികൂടുന്നതിനിടെ വാഹനം ഓടിച്ചിരുന്ന ഇയാൾ ഓടി രക്ഷപ്പെട്ടതായിരുന്നു. ക്യാമ്പസിൽ പഠനത്തേക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞരമ്പ് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച പെൺകുട്ടി. ആർക്കെതിരെയും പരാതിയില്ല. കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നും മജിസ്ട്രേറ്റിന് മൊഴി നൽകി. ഇതോടെ ആത്മഹത്യാശ്രമത്തിന് പോലീസ് പെൺകുട്ടിക്കെതിരെ കേസെടുത്തു. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പലും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നോട്ടീസ് അയച്ചു. ഓ, നീ ഫേഷ്യൽ സ്ക്രബ് കൊണ്ട് മുഖം മിനുക്കുന്നു. ഞാൻ കരിഞ്ഞ പാസ്യമായി ഗുസ്തി പിടിക്കുക. അപ്പൊ നിങ്ങളും ഫേഷ്യൽ സ്ക്രബ് ചെയ്യുന്നേ? പാത്രങ്ങളുടെ പവർ ബൂസ്റ്റർ ഗ്രാനുൾസും പുലിയുടെ എക്സ്ട്രാക്ട്സിനും ഒപ്പം, അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! പാത്രത്തിന്റെ പ്രിൽ ടാമറിൻഡ്, പാത്രം തിളങ്ങും നിങ്ങളുടെ ബന്ധവും. സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ വേതനം 20% വർദ്ധിപ്പിച്ചു. ഫെഫ്കയുടെയും നിർമ്മാതാക്കളുടെ സംഘടനയുടെയും നേതാക്കൾ കൊച്ചിയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ചൊവ്വാഴ്ച മുതൽ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ ഫെഫ്ക തീരുമാനിച്ചിരിക്കുകയാണ് ഒത്തുതീർപ്പ്. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെ പുകഴ്ത്തി സംസാരിച്ച PK ശശി MLA ക്കെതിരെ പാമ്പാടി നെഹ്റു കോളേജിലെ SFI യൂണിറ്റും ആത്മഹത്യ ചെയ്ത ജിഷ്ണുവിന്റെ അമ്മ മഹിജയും. ശശിക്കെതിരെ നടപടി വേണമെന്ന് CPM നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. BJP നേതാവും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ മനോജ് തിവാരി നല്ല നർത്തകനാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. നൃത്തം ചെയ്യാനറിയാം, എന്നാൽ ജനസേവനം അറിയില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. ബംഗാളിലെ ബൊങ്കൺ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ വാഹനത്തിലേക്ക് പോലീസ് സ്റ്റിക്കർ പതിച്ച വാഹനം ഇടിച്ചു കയറ്റി. സ്ഥാനാർത്ഥി ശന്തനു താക്കൂറിന് പരിക്ക്. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീഡനങ്ങൾ സർവ്വസാധാരണമെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഷീല ദീക്ഷിത്. ഡൽഹിയിൽ 2012 നടന്ന നിർഭയ കൂട്ടബലാത്സംഗ കേസ് മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ചു. ഡൽഹിയിൽ ക്രമസമാധാനം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയല്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്ക് മനോരോഗ ചികിത്സ നൽകണമെന്ന് ഇന്ത്യൻ താരവും BJP സ്ഥാനാർത്ഥിയുമായ ഗൗതം ഗംഭീർ. വ്യക്തിത്വമില്ലാത്ത നെഗറ്റീവ് മനോഭാവമുള്ളയാളാണ് ഗംഭീർ എന്ന് അഫ്രീദി ആത്മകഥയിൽ എഴുതിയിരുന്നു. ഇതിനെതിരെ ട്വിറ്ററിലൂടെയാണ് ഈ പ്രതികരണം. ഫോനി ചുഴലിക്കാറ്റ് മൂലം ബംഗ്ലാദേശിൽ 14 പേർ മരിച്ചു. വൻ നാശനഷ്ടം. കാറ്റിന്റെ വേഗതയും ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്, ചാലക്കുടി. IPLൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് പുറത്ത്. ഡൽഹി ക്യാപിറ്റൽസ് 5 വിക്കറ്റിനെ പരാജയപ്പെടുത്തി. രാജസ്ഥാൻ 9-119 റൺസ് എടുത്തപ്പോൾ ഡൽഹി
16.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 4 വിക്കറ്റിന്റെ വിജയം. ഹൈദരാബാദ് 7 വിക്കറ്റിൽ 175 റൺസ് എടുത്തപ്പോൾ ബാംഗ്ലൂരു 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. IPL 14 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാവി തുലാസിലായി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനോട് തോറ്റാലേ ഹൈദരാബാദിനെ അവസാന പ്ലേ ഓഫിൽ ഇടം നേടാനാവൂ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കറിനെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികളുടെ മത്സരം. ഏറ്റവും ഉയർന്ന ലേലത്തുകയായ 5 ലക്ഷം രൂപയ്ക്കാണ് മുംബൈ വെസ്റ്റേൺ സബർബ് സ്വന്തമാക്കിയത്. ഈ മാസം 14 വാങ്കഡെ സ്റ്റേഡിയത്തിൽ 2020 മുംബൈ ലീഗ് മത്സരം മുതൽ അർജുൻ വെസ്റ്റേൺ സബർബിന് വേണ്ടി കളിക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂ കാസിലിനെ 2-3 ഗോളിന് ലിവർപൂൾ പരാജയപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ ലിവർപൂൾ 1-ാം സ്ഥാനത്ത്. മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ ഗോകുലം ഗ്രൂപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നു. ചെന്നൈയിലെ ഫുട്ബോൾ പ്ലസ് അക്കാദമിയുമായി സഹകരിച്ചാണ് ഗോകുലം പ്രവർത്തിക്കുക. വടകരയിലെ ഗോകുലം പബ്ലിക് സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പരിശീലനം നൽകും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.